ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമുക്ക് ഇത്തവണ ഒരു ഉപ്പുമാവ് പരിചയപ്പെട്ടാലോ. അപ്പം ഇത്തവണ ഞാൻ ചെയ്യുന്നത് സേമിയ ഉപ്പുമാവാണ്. അപ്പം എല്ലാവരും ചെയ്തിട്ടൊക്കെ ഉണ്ടാവും, പല രീതിയിലും സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കാം. ഞാനിപ്പോൾ എനിക്കിഷ്ടപ്പെട്ട ഒരു ഉപ്പുമാവാണിത്. ഇവിടെ എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടപ്പെട്ടത് ഉപ്പുമാവാണ് നമ്മൾ ചെയ്ത് കാണിക്കുന്നത്. ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതൽ ഇഷ്ടം സേമിയ ഉപ്പുമാവ് കഴിക്കാനായിട്ട്. മാത്രമല്ല അത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, വളരെ സിമ്പിളാണ്. ഞാനിവിടെ വെജിറ്റബിൾസ് ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ സേമിയ ഉപ്പുമാവ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്ത് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ എല്ലാം ചൂടായി വരുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യാണ് ചേർക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നെയ്യാണ് കൂടുതൽ ടേസ്റ്റ് ഉപ്പുമാവിനല്ല. അപ്പോൾ ഇതാ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകെല്ലാം നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് 1 ദണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കറിവേപ്പില കുറച്ച് അധികമൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറിവേപ്പിലയൊക്കെ ഇങ്ങനെ മൂത്ത് വരുമ്പോൾ നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് സവാള ഇതാ ചെറുതായി അരിഞ്ഞത് കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വാട്ടിയെടുക്കുക, സവാള എല്ലാം നന്നായിട്ട് വാട്ടിയെടുക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചി വളരെ കുറച്ചേ ചേർക്കുന്നുള്ളൂ. ഇഞ്ചിയൊക്കെ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ ഇച്ചിരി ഇഞ്ചി ചേർക്കുന്നുള്ളൂ, കാരണം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിരുന്നത് അത്ര ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. കാരണം ഇഞ്ചി അധികം ചേർക്കുന്നത് എൻ്റെ മോൾക്ക് ഇഷ്ടമല്ല. ഇപ്പോൾ ഇഞ്ചി കടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെ കടിച്ചിട്ടുണ്ടെങ്കിൽ അവൾ വേണ്ടെന്ന് പറയും. പിന്നെ ഒരു ചെറിയ പച്ചമുളക് ചെറുതായിരുന്നത്, പച്ചമുളക് ഇച്ചിരി പഴുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ മുളക് ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ മാത്രം ചേർക്കുക, കുട്ടികൾക്കൊന്നും ഇഷ്ടമില്ലെങ്കിൽ ചേർക്കേണ്ടതില്ല. അപ്പോൾ എൻ്റെ മുഖം ഇഷ്ടമല്ല. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക കേട്ടോ. ഇത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. സവാളയൊക്കെ ഒന്ന് ബ്രൗൺ നിറായാലും കുഴപ്പമില്ല, ഞാൻ ബ്രൗൺ നിറാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതിലേക്ക് ഞാൻ കളറിന് മാത്രം ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമ്മുടെ സവാളയൊക്കെ എന്നതാ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സേമിയ ചേർത്ത് കൊടുക്കാം. അപ്പോൾ സേമിയ ഞാൻ 1 ഗ്ലാസ് സേമിയാണ് എടുത്തിട്ടുള്ളത്. അതിങ്ങനെ കഴുകി അതേപടി എനിക്ക് ആ കഴുകിയ വെള്ളത്തിൽ നിന്ന് തന്നെ അതേപടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് കട്ട കുത്താതെ സൂക്ഷിക്കണം. അപ്പോൾ ചേർത്ത് കൊടുക്കുമ്പോൾ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനെ വിടർത്തി വിടർത്തി ഇടണം. അത് കട്ട കുത്തരുത്, കട്ട കുത്താതെ നല്ല വിടർത്തി വിടർത്തി എടുക്കണം കേട്ടോ. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ സേമിയ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഇച്ചിരി അധികം ചേർത്ത് കൊടുക്കുക, ഉപ്പുമാവല്ലേ. അപ്പോൾ ഓരോരുത്തർ ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട്, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഈ സേമിയ ഒന്ന് വെന്ത് വരാനുള്ള വെള്ളം, കുഴഞ്ഞു പോകരുത്. ഡ്രൈ ആയിട്ട് തന്നെ നമുക്ക് ഉപ്പുമാവ് കിട്ടണ്ടേ. അപ്പോൾ വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നമ്മളൊന്ന് തട്ടിപ്പൊത്തിയതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കാം. 1-2 മിനിറ്റ് അതിനുള്ളിൽ നമ്മളുടെ ഉപ്പുമാവ് റെഡിയാവും. അപ്പോൾ 1-2 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സേമിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അറ്റ് ലാസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നാളികേരമാണ്. ലാസ്റ്റാണ് നാളികേരം ചേർത്ത് കൊടുക്കുന്നത്. നാളികേരമൊക്കെ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് നാളികേരം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നാളികേരം ചേർക്കുന്നതനുസരിച്ച് അതിൻ്റെ ടേസ്റ്റ് കൂടും കേട്ടോ. നാളികേരം ചേർത്ത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും. അപ്പോൾ ഞാൻ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് നെയ്യിലോ വറുത്തെടുക്കണമെങ്കിൽ അങ്ങനെ വറുത്തെടുക്കാം. അപ്പോൾ നെയ്യിൽ വറുത്തെടുക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റാണ്. അപ്പോൾ അതും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ള സേമിയ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്. അതുപോലെ തന്നെ അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ടൈം നമുക്ക് ഇതുപോലെയുള്ള നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും സേഫായിട്ടും പോസിറ്റീവായിട്ടൊക്കെ ഇരിക്കുക. Thank you friends, bye.